ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ഇഫ്താറിന് പാർട്ടികളിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ല രണ്ട് വെറൈറ്റി ഐറ്റംസ് ആണ് ഇട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് ഞാനിപ്പോൾ ഒരു വലിയ സവാള ഒന്ന് ചെറുതായി കട്ട് ചെയ്തിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. അതിൻ്റെ കൂടെ ഒരു രണ്ട് വെളുത്തുള്ളി കൂടെ ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ചിക്കൻ വേവിച്ച് അതൊന്ന് ക്രഷ് ചെയ്തിട്ട് അതുകൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ എരിവിന് ആവശ്യമായിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് പകരമായിട്ട് പച്ചമുളക് വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതൊരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ എത്ര ഉള്ളൂ, എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ പൊട്ടാറ്റോ ഒന്ന് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് പുഴുങ്ങിയിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കുക. എന്നിട്ട് ഈ ഒരു മിക്സിയിലേക്ക് നന്നായിട്ട് ഉടച്ച് ചേർത്ത് കൊടുക്കുക. ഒരു പിടി മല്ലിയിലയും അതുപോലെ തന്നെ ഒരു കപ്പ് ബ്രെഡ് ക്രംസ് കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നല്ല സ്മൂത്താക്കി ഒന്ന് കുഴച്ചെടുക്കുക. ഇപ്പോൾ ആ ചിക്കനും പൊട്ടാറ്റോ അതുപോലെ തന്നെ ബ്രെഡ് ക്രംസും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നമുക്കത് കയ്യിൽ വെച്ചിട്ട് ഓരോ ഉരുളകളായിട്ട് ഇങ്ങനെ ഈ ഒരു രീതിയിൽ എങ്ങനെ വേണമെങ്കിലും ഉരുട്ടിയെടുക്കട്ടെ. ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ഉരുട്ടിയെടുക്കുന്നത്. അപ്പോൾ ഇതാ ഞാൻ അതെല്ലാതും ഇതുപോലെ നന്നായിട്ട് തന്നെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്നാക്സ് ഉണ്ടാക്കാനുള്ള ഫില്ലിംഗ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് ഞാനിപ്പോൾ ഒരു ടീസ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയ സവാള ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് ഒരു കപ്പ് വേവിച്ച് വെച്ച് ചിക്കൻ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ അത് ചിക്കൻ വേവിച്ച് ചേർക്കണമെന്നില്ല കേട്ടോ, വേവിക്കാതെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് അങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് വേവിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഇവിടെ വേവിച്ചെടുത്തിട്ടുണ്ടായതുകൊണ്ട് അങ്ങനെ ചേർത്ത് കൊടുത്തതാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണ് വിനീഗർ ഒഴിച്ചു കൊടുക്കുക. ഇതിൽ നമ്മൾ കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എരിവിന് ആവശ്യമായിട്ട് കുറച്ച് ഒരു ടീസ്പൂൺ നിറയെ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടീസ്പൂണ് ഗരം മസാല പൗഡർ, പിന്നെ ഒരു ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ ഒരു കാ ടീസ്പൂണിൽ പകുതി ഒരു പിഞ്ചൊക്കെ മതിയാവും മഞ്ഞൾപ്പൊടി കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ആ ഒരു റോ സ്മെല്ലൊക്കെ മാറുന്നത് വരെ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ആ ഒരു ചിക്കൻ്റെ കളറൊക്കെ മാറി ആ മസാലയൊക്കെ ചിക്കനിൽ പിടിച്ച് വേറൊരു കളറായിട്ട് വരും. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ അതാ നമ്മുടെ ഫില്ലിംഗ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് രണ്ട് മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു മിക്സിലും ഡിപ്പ് ചെയ്തിട്ടാണ് നമ്മളത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. പിന്നെ കുറച്ച് ബ്രെഡ് വേണം. അപ്പോൾ ബ്രെഡ് നമ്മൾ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് പരത്തിയെടുക്കണം. അപ്പോൾ നമ്മൾ സാധാരണ ഒരു ബ്രെഡ് വെച്ചിട്ട് ഒന്നല്ല ഉണ്ടാക്കുക. അപ്പോൾ ഈ ഒരു സ്നാക്സ് നമ്മൾ ഒരു ബ്രെഡ് വെച്ചിട്ട് 2 ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതാ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ ബ്രെഡിൻ്റെ 2 സൈഡും കട്ട് ചെയ്ത് അതുപോലെ തന്നെ നന്നായിട്ട് തന്നെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ പകുതിയായിട്ട് ഇതുപോലെ മുറിച്ച് കൊടുക്കുക. ഇനി ഒരു ബ്രെഡിൻ്റെ പീസ് എടുത്തിട്ട് നമുക്കതിൽ ഫില്ലിംഗ് വെച്ചിട്ടൊന്ന് മടക്കിയെടുക്കണം. അപ്പോൾ അത് മടക്കിയെടുക്കുമ്പോൾ ഒട്ടി കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ ആ സൈഡ് ഭാഗമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ആ ഒരു മുട്ടയുടെ മിക്സ് ഒന്ന് തേച്ച് കൊടുക്കുക.
എന്നിട്ട് ഫില്ലിംഗ് അതിൽ വെച്ചിട്ട് അതിൻ്റെ എല്ലാ സൈഡും നന്നായിട്ടൊന്ന് അമർത്തിയെടുക്കുക. അപ്പോൾ അത് അങ്ങനെ ഈ സ്ക്വയർ ഷേപ്പിൽ മടക്കിയെടുത്താൽ മതി. അപ്പോൾ ഇതാ എല്ലാ ബ്രെഡിലും ഞാനിപ്പോൾ ആ ഒരു ഫില്ലിംഗ് വെച്ചിട്ട് ഇതുപോലെ സ്ക്വയർ ഷേപ്പിലൊന്ന് മടക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഈ രണ്ട് സ്നാക്സും ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ആ ഒരു മുട്ടയുടെ ബാറ്ററിലൊന്ന് ഡിപ്പ് ചെയ്യുക, എന്നിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോൾ ഇഷ്ടമുള്ളപ്പോൾ എടുത്ത് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ അതാ ഞാനത് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും കേട്ടോ. അതിൻ്റെ ആ കളറൊന്ന് ചേഞ്ച് ആയി വന്നാൽ നമുക്കത് കോരി മാറ്റാം. അപ്പോൾ രണ്ട് സ്നാക്സും ഇപ്പോൾ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ട് ഇഫ്താറിനുണ്ടാക്കാൻ പറ്റിയ നല്ല രണ്ട് വെറൈറ്റി ഐറ്റംസാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ കമൻസിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.